വിക്കി തഗ് ഇതിനകത്ത് അടച്ചിട്ടില്ലേ ടാങ്കിനകത്തോട്ട്, അത് കണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ക്യാമറാമാൻ നമ്മുടെ പറഞ്ഞു പുള്ളിക്കാരനെ കുറിച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ, പുള്ളിക്കാരൻ്റെ പുറകെ പണ്ട് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന കേസിനെ കുറിച്ച് പറ. പാലാണെന്ന് തോന്നുന്നു കേട്ടോ, കടലിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താ, പാല് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആണല്ലേ. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയത്തില്ല, പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും കത്തുന്നുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. അതായത് അതിലൊരു പയ്യനുണ്ട്, ക്ലീനിങ്ങും മറ്റുമൊക്കെയാണ് പുള്ളിക്കാരൻ ജോലിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും എവിടെ നോക്കിയാലും പുള്ളിക്കാരനെ കുറിച്ച് ട്രോളും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അതൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഹൈ റേഞ്ചിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് തിരിയാൻ നേരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇവരെ നേരത്തെ തുടക്കത്തിൽ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അവർ. അവരിവരെ നേരത്തെ, അതായത് കുറേ മുൻപ് തന്നെ ഇവരെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രോളിയ വ്യക്തികൾ തന്നെ ഇവരെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഇവർക്ക് അവിടെ നിന്നും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതും ഇവിടെ ഈ പയ്യൻ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ഈ പയ്യൻ അതുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് പിന്നീട് വിക്കി തഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുമായിട്ട് ചെറിയൊരു ട്രോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എന്താ പറയുക, ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതുമെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഇൻ്റർവ്യൂവിലെ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ആദ്യം തന്നെ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല, ഗ്രീൻ ഹൗസ് പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഇൻ്റർവ്യൂ കേട്ടോ. ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ട് പറയുമല്ലോ, അല്ലെ, ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടിയോണ്ടല്ല ഞാൻ അങ്ങനെ വിജയമാണെന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസിനെ കുറിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു ട്രോൾ പോസ്റ്റ് ഇറക്കിയ, അതായത് ഗ്രീൻ ഹൗസിനെ അങ്ങ് നെഗറ്റീവ് അടിച്ച് ഇല്ലാണ്ടാക്കണമെന്നൊരു വൈബിൽ വന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ള മീഡിയയാണ് നമ്മളെ വിളിച്ച് നമ്മൾ പറഞ്ഞ പൈസയ്ക്ക് നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനൊരു വിജയമായിട്ട് കാണുന്നത്. നമ്മളെ കളിയാക്കിയവർക്കേന്ന് നമ്മുടെ സമയത്തിൻ്റെ വില വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ ഒന്ന് വയ്ക്കുക, അതിൻ്റെ ഒരു ഹീറോയിസം ഒന്ന് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് ഇത് കണ്ടുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും അത് ഇവൻ്റെ കഴിവാണ് എന്നുള്ളതാണ്. അതായത് ട്രോളിയവരെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാണല്ലോ. അതായത് അവർ പറയുന്ന പൈസ, അതായത് ഈ പയ്യൻ പറയുന്ന പൈസക്ക് അവരുടെ അവർ പറയുന്ന ക്യാഷിനാണ് വിളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവരൊരു പോസ്റ്ററും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവരെ നേരത്തെ ട്രോളിയിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ്. സ്മാർട്ട് ഫിക്സ് മീഡിയ എന്നാണ് അവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പേജിൻ്റെ പേര് വരുന്നത്. ഇവരെ നേരത്തെ ട്രോളിയിരുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിനാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ പ്രശ്നേഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ നില ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾ ട്രോളി 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 പുള്ളിക്കാരനിപ്പോൾ ഏറ്റവും ഹൈ ആയിട്ടുള്ള ലെവലിലാണ്. അപ്പോൾ ഏതായാലും പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ എന്നെ ഏറ്റെടുക്കുന്നുണ്ട്, ട്രോളിയിട്ടാണെങ്കിൽ കൂടെ നാലാൾ എന്നെ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. കാരണം ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് ആളുകൾ, ഒന്ന് ട്രോളാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വരത്താൻ വേണ്ടിയിട്ടും. ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന, പ്രശ്നേഷ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ആളുകൾ ഇപ്പം അങ്ങനെയാണ് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധത്തിൽ ഒന്ന് ചാടാൻ നിൽക്കുകയാണ് ആളുകൾ, അതെടുത്ത് ട്രോളാൻ വേണ്ടിയിട്ട്. ഏതായാലും അതുമായി സംബന്ധിച്ചൊരു കാര്യം നടന്നിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കൂടെ ഉള്ളത് രോഹിതും രശ്മിയും. നമസ്കാരം. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കണം കേട്ടോ. ഓക്കെ, എനിക്ക് കൊറോണയൊന്നും ഇല്ല. അല്ല, ഇത് അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. പെട്ടെന്ന് ഞാൻ തരാം. അല്ല, എന്നുവെച്ചാല് പെട്ടെന്ന് നമ്മള് അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു ഒരു ഫീൽ ആയിരിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ബേസിക് ഹൈജീൻ്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല. പ്രശ്നം തീർന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സാനിറ്റൈസ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എന്നിട്ട് അവർ പറഞ്ഞൊരു ഐഡിയ വേറെയാണ്. അതായത് നമ്മൾ നമ്മുടെ വന്നിട്ട് ഷേക്കാൻ്റെയായിരുന്നു. അപ്പൊ നമ്മുടെ ആങ്കറിന് സാനിറ്റൈസ് ചെയ്യാനുള്ള ഇത് തോന്നിയിട്ട് സാനിറ്റൈസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ട്രിഗർ ആവുന്നത്, അതായത് ഞങ്ങൾക്ക് അണുക്കളൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ പിടിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ സാനിറ്റൈസർ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിഗർ ആവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ട്രിഗർ ആവത്തില്ല. കാരണം ഇപ്പോൾ ഒരാൾ എന്നെ തൊട്ടിട്ടായാലും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടായാലും സാനിറ്റൈസ് ചെയ്തിട്ട് പോകുന്നത് നല്ല കാര്യം, ഞാൻ സന്തോഷമായിട്ടേ കാണുന്നുള്ളൂ. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ രീതിയിൽ ചിത്രീകരിക്കുന്നതിനകത്തോട് താല്പര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു എങ്ങനെയും ഒന്ന് സെറ്റാക്കണം സെറ്റാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാം. അതായത് ഷേക്കാൻ്റെ ആയിരുന്നു, ഞങ്ങൾ സാനിറ്റൈസർ അടിക്കുന്നു, എന്നൊരു സാനിറ്റൈസർ വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ട്രിഗർ ആവുന്ന പോലെ അഭിനയിച്ചോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഒരു സാധാരണ ഒരാളെ ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയെന്ന് പറഞ്ഞിട്ടടുത്തൊരു ഒരു സെഷൻ. അപ്പോൾ ഇവിടെ ഈ പയ്യൻ ഈ കാര്യങ്ങൾ ഇവിടെ വന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഏതൊരു വ്യക്തിയും എന്തേ വിചാരിക്കത്തുള്ളൂ, ആങ്കർ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു, ഷെയ്ക്കാൻ്റെ കൊടുത്തു, അതിനിവർ സാനിറ്റൈസർ എടുത്ത് ഷോ കാണിച്ചു. അങ്ങനെയാണ് ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുക. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം ഇതായിരുന്നു, അവർ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ തന്നെ ഇവരോട് പറഞ്ഞതാണ്
ജസ്റ്റ് ഒന്ന് ട്രിഗർ ആവണം, അതായത് ആളുകളുടെ ഇടയിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നാളെ ട്രോളായിട്ട് ഇറങ്ങണം, അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ ഒന്ന് വ്യൂസ് കൂടണം, റീച്ച് ആവണം. അതിന് നമ്മുടെ ഈ പ്രശ്നേഷിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കിട്ടിയാൽ മാത്രമേ അത് കയറി കത്തത്തുള്ളൂ. അപ്പൊ ഈ പയ്യൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് വിളിച്ചു പറയുകയാണല്ലേ. അവിടെ അത് അവരുടെ ഒരു ഐഡിയ ആയിരുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് തീ കൊളുത്താനും വേണ്ടിയിട്ട് ഒരു സാധനം അങ്ങ് ഇട്ട് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ചെക്കൻ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് എന്താ പറയുക, സാനിറ്റൈസർ അവർ ചെയ്തോളാം, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ, ആ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരാൾ ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ട് സാനിറ്റൈസർ ചെയ്ത് തീരുന്നതിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, കാരണം അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. സാനിറ്റൈസർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്, ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ നമ്മുടെ ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഇന്റർവ്യൂസിലും പല രീതിയിലുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ഇടയ്ക്ക് ആളുകൾ എഴുന്നേറ്റ് പോകുന്നു, ആ രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ കാണാറുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇവരുടെ തന്നെ ഒരു വിസിലടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, വിസിൽ സാനിറ്റൈസർ ചെയ്യുന്ന, അതൊക്കെ എന്താ പറയുക, ഒരു ഫിക്ഷൻ തമാശ രൂപേണ അത് പിന്നെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് പുറം ലോകത്തേക്ക് വരുമ്പോൾ ഇവർക്കിത് നെഗറ്റീവായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ പയ്യൻ എല്ലാ കാര്യങ്ങളും വന്ന് വിളിച്ച് പറഞ്ഞു. ഏതായാലും കുറച്ചുകൂടെ പറയുന്നുണ്ട്, നമുക്ക് ബാക്കി കൂടെ കേട്ട് നോക്കാം. ഇക്കിത്തക്ക് ഇതിനകത്ത് അടച്ചിട്ടില്ലേ ടാങ്കിനകത്തോട്ട്, അത് കണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അത് കണ്ട് ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടാണ് തോന്നിയത്, നമ്മളെല്ലാവരും അത് കണ്ട് അങ്ങ് എൻജോയ് ചെയ്ത് ചിരിക്കുമായിരുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ക്യാമറാമാൻ നമ്മുടെ പറഞ്ഞു പുള്ളിക്കാരനെ കുറിച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ, പുള്ളിക്കാരൻ്റെ പുറകെ പണ്ട് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന കേസിനെ കുറിച്ച് പറ, എന്നിട്ട് നമ്മൾ അങ്ങനത്തെ സ്റ്റാൻഡേർഡൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ട്രിഗർ ആക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് നമ്മളതൊന്നും പറയത്തില്ല, കാരണം നമുക്ക് പുള്ളിയോട് ഒരു പ്രശ്നവുമില്ല, ഒരു ഇഷ്യൂ ഇല്ല. അപ്പം പുള്ളിക്ക് പുള്ളിയുടെ ഹിസ്റ്ററിയിൽ എന്തുണ്ടായാലും അത് നമ്മളെയും ബാധിക്കുന്ന അറിയില്ല, കാരണം പുള്ളിക്കാരൻ നമ്മുടെ ലൈഫിലോട്ടൊന്നിനും വലിയേറി വന്നിട്ടൊന്നുമില്ല. സോ ആ ചെയ്ത കാര്യമാണേലും ആ റിയാക്ഷൻ വീഡിയോ ആണല്ലോ എനിക്ക് ഭയങ്കര മര്യാദയായിട്ട് തോന്നിയേട്ടാ. കാരണം പല സൈഡിൽ നിന്നും തെരുവിളിയും ചീത്തയൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വളരെ മാന്യമായിട്ടുള്ള ഒരു തമാശ രീതിയിലുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വിഷയങ്ങളൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ട്രിഗർ ആയിട്ടുമില്ല, ട്രിഗർ ആവുന്ന പോലെ അഭിനയിക്കത്തും ഇല്ല എന്ന് ഞാൻ. അപ്പൊ ഇവിടെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വിക്കി തഗ് ഈ പയ്യനെ കുറിച്ച് ഒരു ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, അവരുടെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഇവരോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഇവിടെ നോക്കേണ്ട ഒരു കാര്യം അത് പറയാത്തത് വളരെ നന്നായി പോയി എന്നുള്ളതാണ്. കാരണം വേറെ കുറേ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാനാണ് പല ആളുകളും ഈ പയ്യനെ കൊണ്ട് ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ വിക്കി തഗ്ഗിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നീട് അതൊരു പ്രശ്നമായിട്ട് മാറും. ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയുമ്പോൾ കുറേയധികം ആളുകൾ കാണും എന്തിന് പറഞ്ഞു, എന്തിന് വേണ്ടിയിട്ട്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വേറൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാണ് പല വ്യക്തികളും ശ്രമിക്കുന്നത്. അതിനൊന്നും ആവശ്യമില്ല. ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, വളരെ മാന്യമായിട്ടാണ് അവർ ട്രോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കുറേയധികം ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വളരെ മോശം രീതിയിൽ ട്രോളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മോശം രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും അടിച്ചിറക്കി വിടുന്നുണ്ട്. പക്ഷേ വിക്കി തഗ് ചെയ്തിട്ടുള്ളത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ്, ഒരു തമാശ രൂപേണയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഇവർക്കും പ്രശ്നങ്ങളൊന്നുമല്ല. ഏതായാലും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ കേട്ട് നോക്കാം. പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, വിക്കി ബ്രോ നമ്മളെ പൂട്ടിയിട്ട ടാങ്കിനകത്ത് നിന്ന് വേറൊരു ബ്രോ നമ്മളെ തുറന്നു വിടുന്നതായിട്ട്, അതുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ട്രോളെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെ പറഞ്ഞു, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരാളെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സൈബർ ബുള്ളിങ് എന്ന രീതിയിൽ ആവരുത് ട്രോളുകൾ. അപ്പൊ ഇവിടെ നമ്മുടെ ചെക്കനെ ആര് ട്രോളിക്കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. നല്ല രീതിയിൽ ട്രോളുകയാണെങ്കിൽ, വളരെ മോശം രീതിയിൽ ട്രോളിക്കഴിഞ്ഞാൽ ചെക്കൻ അത് പിടിക്കത്തില്ല. നല്ല രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ട്രോളിക്കോളും, അതായത് കുറച്ച് തമാശയ്ക്കുള്ള രൂപത്തിൽ ആളുകൾക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ട്രോളിക്കോളും. അല്ലാതെ ഒരുത്തനെ നെഗറ്റീവ് ഇമേജ് ആക്കിക്കൊണ്ട് ആരും തന്നെ ട്രോളാൻ നിൽക്കരുത്, അതിനോട് എനിക്കും യോജിപ്പില്ല. ഏതായാലും ഈ പയ്യനെ കുറേയധികം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, അവൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് വെപ്പിച്ചുതരാം. പാലാണെന്ന് തോന്നുന്നു കേട്ടോ, കടലിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താ, പാല് തന്നെയാണ്. അച്ചാറ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഏതോ സപ്ലൈ ഗോയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള പയറാണ്. കണ്ട എല്ലാം ഒരു പരുവായി, അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട്. ഇത് നമുക്ക് കളഞ്ഞേക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ മാറ്റാൻ പറ്റുന്ന പോലെ ഫുഡ് ഐറ്റംസ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ട്രാഷ് ബാഗിലോട്ട് തന്നെ കയറ്റിയേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് എടുക്കുമായിരിക്കും. പിന്നെ ആ അതിൻ്റെ അകത്ത് പയറൊക്കെ ചീഞ്ഞിട്ട് മണം കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഇതെല്ലാം കൂടെ ആ ഉപ്പുവെള്ളത്തിൽ ഒന്ന് കഴുകി കൊണ്ടുപോകാന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്.
അപ്പൊ ഇവർ ഇതുപോലെ കടൽ തീരത്ത് നിന്നും കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അവിടെ നിന്നുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവിടെ നിന്നും സിറിഞ്ചും കാര്യങ്ങളും വരെ ഇവർ എടുത്ത് ആ രീതിയിലുള്ള പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാനിവിടെ വെച്ച് തന്ന ഈ ഒരു വീഡിയോ, അവർ അവിടെ നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളും പൊറുക്കുന്നതാണ്. അപ്പൊ അതിൽ എന്താ പറയാ, കുറച്ച് ഭക്ഷ്യ സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കടൽ തീരത്തേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇനി കടൽ തീരം വേണ്ട എവിടേക്കാണെങ്കിലും ഇതുപോലെയുള്ള കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള, നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളും അടിക്കുന്ന ഒരു സാധനം നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകത്തേയുള്ളൂ. ഒരിക്കലും നമ്മളത് എടുത്ത് നമ്മളെ കൈകൊണ്ടെടുത്ത് അതൊന്ന് അപ്പുറത്തേക്ക് ഇടാൻ പോലും നമ്മൾ ശ്രമിക്കത്തില്ല. ഒന്ന് മൂക്കിങ്ങനെ പൊത്തിക്കൊണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങും, ആ ഒരു സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കും. അത്ര മാത്രമേ ഒട്ടുമിക്ക ആളുകളും ചെയ്യാറുള്ളൂ. ഇവിടെ ഇവർ ചെയ്ത കാര്യം എന്താണ്, അതെല്ലാം പൊറുക്കി കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചു. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത് ക്ലീൻ ചെയ്തത് കൊണ്ട് അവർക്ക് കൂലിയോ കാര്യങ്ങളോ പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാകില്ല. ഒരു സേവനം എന്ന രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, വളരെ നല്ല കാര്യമല്ലേ. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയിട്ട് പല വ്യക്തികളും ട്രോളാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ എന്താ പറയുക, വെറുതെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയൊന്നും ഇങ്ങനെ എന്താ പറയുക, സമൂഹത്തിനിടയിൽ നെഗറ്റീവായി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കുറേയധികം നല്ല കാര്യങ്ങൾ അവർ ചെക്കൻ ചെയ്യുന്നുണ്ട്. ഉള്ളതുള്ള പോലെ പറയാമല്ലോ, കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ വീഡിയോസ് കുറേയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വെറും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയൊന്നും അല്ല പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ നല്ല രീതിയിൽ സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ട്രോളും കാര്യങ്ങളും ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്, അത് എങ്ങനെ ഒരു തമാശയ്ക്ക് ആക്കിയിട്ടുള്ള രൂപത്തിലാണെങ്കിൽ, ആളുകൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലാണെങ്കിൽ, അതായത് ഒരാളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാത്ത രൂപത്തിലാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഓക്കെ. അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ആ പയ്യനെ വെറുതെ ഇനി നെഗറ്റീവ് ആക്കിയിട്ട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരും നെഗറ്റീവ് ആക്കും തോറും പുള്ളിക്കാരന്റെ ഹൈ ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ചെക്കൻ ഇനിയും ഉയരട്ടെ, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുറേയധികം കാര്യങ്ങൾ സഹിച്ചില്ലേ, കുറേയധികം ആളുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ ഉൾക്കൊണ്ടു. ഇനി കുറച്ച് ടോപ്പിലെത്തട്ടെ, നാല് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരട്ടെ, എന്തായാലും. അപ്പൊ ഏതായാലും എന്താണ് ഇതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്, ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇന്റർവ്യൂസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും കാണാറുണ്ടല്ലേ. അപ്പൊ ഒട്ടുമിക്കതും ഇതുപോലെ എന്താ പറയുക, പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാത്തതും ഉണ്ടാകാം. ഏതായാലും അതൊക്കെ നോക്കിയും കണ്ടും പ്രതികരിക്കാനൊക്കെ നിൽക്കുക. അപ്പൊ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.